നമസ്കാരം. കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ കഴമ്പില്ലാത്ത കാര്യത്തിൻ്റെ പുറകെയാണ്. എന്നാൽ ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇവർ മറന്ന മട്ടാണ്. എന്തായാലും മലയാളത്തിലെ ഒരു പത്രം, മംഗളമാണ് ആ പത്രം, ആ മംഗളത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, സ്വപ്നയിൽ തുടങ്ങി ശബരിയിലെത്തി വിവാദം. ശബരിനാഥിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മരുന്ന് പോലും കിട്ടാനില്ലാതെ ജനം. വലിയ വിവാദങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഭരണം മാത്രം നടക്കുന്നില്ല. അതാണ് ഈ പത്രം ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വപ്നയിൽ തുടങ്ങിയ വിവാദം ഏറ്റവും ഒടുവിലായിട്ട് ശബരിനാഥിലെത്തി നിൽക്കുന്നു. അപ്പോൾ അർബുദ രോഗികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് 8 മാസത്തോളമായി എന്ന അവർ ഒരു കോളത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് അർബുദ രോഗികൾക്ക് എല്ലാ മാസവും ലഭിച്ചിരുന്ന 1000 രൂപ പെൻഷൻ മുടങ്ങിയിട്ട് 8 മാസത്തോളമായി എന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. ക്യാൻസർ രോഗികളാണ്, 1000 രൂപ വെച്ച് അവർക്ക് മാസം കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 8 മാസമായിട്ട് അതവർക്ക് കിട്ടുന്നില്ല എന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വാർത്ത ഈ മാധ്യമം കൊടുത്തിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർത്തന ഇടുത്തിയായി GST എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലിടാൻ തോന്നും, എന്നാലും ആ GST കൗൺസിലിൽ ഉള്ള കേരളത്തിൽ നടക്കുമ്പോഴുള്ള മന്ത്രിമാർ അവർ വരെ ആവശ്യപ്പെട്ടിട്ടാണത്രേ ഈ വിലവർധന നടത്തിയതെന്ന്. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വശം എന്നത് 25 കിലോ വരെയുള്ള പാക്കറ്റ് സാധനങ്ങൾക്കാണ് ഈ 5% GST എന്നത്. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം എന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വലിയ വലിയ മാളുകളൊക്കെയുണ്ട്. അപ്പോൾ ഇടത്തരക്കാരും അതിന് മുകളിലുള്ളവരൊക്കെയാണ് അത്ര മാളുകളിലൊക്കെ പോകുന്നത്. അവിടെ ചെന്നിട്ട് 5 കിലോ 10 കിലോ മുതൽ ചിലപ്പോൾ 25 കിലോ വരെയുള്ള പാക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാം. അതിന് 5% കൂടെ GST കൊടുക്കേണ്ടി വരും. എന്നാൽ ഇതേ സാധനങ്ങൾ തന്നെ പാക്കറ്റ് അല്ലാതെ പൊതിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ സഞ്ചയിൽ കൊടുക്കുന്ന രീതിയിൽ 5 കിലോയോ 10 കിലോയോ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള കടകളുടെ അവരിൽ നിന്നത് വാങ്ങിയാൽ GST കൊടുക്കേണ്ടി വരത്തില്ല. അങ്ങനെയെങ്കിലും ഇടത്തരക്കാരായിട്ടുള്ള സാധാരണ കച്ചവടക്കാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാനങ്ങളെ കൂടി ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. ഒടുവിൽ അത് വലിയ വിവാദമായി വാർത്തയായപ്പോൾ സംസ്ഥാനം നൈസായിട്ട് അങ്ങ് കൈകഴുകി, എല്ലാം കൂടെ കേന്ദ്രത്തിൻ്റെ മണ്ടക്കിടാന്ന്. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ തന്നെ നേരിട്ട് വന്ന് പറയേണ്ടി വന്നു. GST കൗൺസിലിൻ്റെ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനപ്രകാരമാണ് അങ്ങനെ നടത്തിയതെന്നും പിന്നെ അവർ വിശദീകരിക്കുകയും ചെയ്തു. നമ്മളോട് ഇവിടെ ഒന്ന് പറയും, അവിടെ ചെന്ന് മറ്റൊന്ന് പറയും. ഇതാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ബെവർസോണിലും എല്ലപ്പോക്കം എന്നുള്ള രീതിയിലാണ്. പുറത്ത് വലിയ വിവാദമൊക്കെ നടക്കുന്നു, എന്നാൽ അതിന് ചെയ്യേണ്ടവർ കാര്യങ്ങളൊന്നും ചെയ്യാതെ വലിയ മെല്ലെപ്പോക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് റോഡിൽ കുഴിയെണ്ണ ഭാഗ്യമുണ്ടെങ്കിൽ വീട്ടിലെത്താം. തീർച്ചയായിട്ടും നമുക്കറിയാം, റോഡിലെ കുഴിയെണ്ണാൻ കേന്ദ്രമന്ത്രിയെ വിളിച്ച പാർട്ടിയാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി റിയാസ്. ആ റിയാസിന് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇവിടെയുള്ള സംസ്ഥാന പാതകളിൽ കുഴിയാണോ കുളമാണോ തോടാണോ കായലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവർ ക്യാപ്സൂളായിട്ട് ഇറക്കിയിരിക്കുന്നത്, 1 വർഷത്തിൽ 7 മാസവും മഴയുള്ള സ്ഥലമാണ് കേരളം, അതുകൊണ്ട് ഇവിടെ എങ്ങനെയൊക്കെ പണിതാലും ഇങ്ങനെയൊക്കെ ആവും എന്ന രീതിയിലൊക്കെ ഒരു ക്യാപ്സൂളും കൊണ്ട് വരുന്നുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, കുട്ടനാട് എന്ന സ്ഥലം കേരളത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണല്ലോ. ഈ കുട്ടനാടിൽ AC റോഡ് എന്നൊരു റോഡുണ്ട്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ആ റോഡ് ഏതാണ്ട് 25 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന റോഡാണ്. ആ റോഡ് 2 പതിറ്റാണ്ടിന് മുകളിൽ ഒരു കുഴപ്പമില്ലാതെ നിന്ന റോഡാണ്. അത് പണിതത് പതിവൽ എന്ന കമ്പനിയാണ്, അത് മലേഷ്യൻ കമ്പനിയാണ്. അവർക്ക് ബില്ല് പോലും സമയത്ത് മാറിക്കൊടുക്കാതെ ഒടുവിൽ അതിൻ്റെ ഇവിടുത്തെ മേധാവിക്ക് ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നതാണ് പതിവലിൻ്റെ മേധാവിക്ക്. ഇതേ കൂട്ടർ തന്നെയാണ് MC റോഡും പണിതത്, പാലക്കാട്ടെ റോഡും പണിതത്. ഈ 3 റോഡും എത്രയോ വർഷം കൊണ്ട് നല്ല രീതിയിൽ നിൽക്കുന്നു. ഇതെല്ലാം തകരാനുള്ള കാരണം, ഈ ആലപ്പുഴയിലെ AC റോഡ് തകരാനുള്ള കാരണം 2018 മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വലിയ പ്രളയം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇത് തകർന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ റോഡ് ഇങ്ങനെയാവുന്ന. ആ ക്യാപ്സൂൾ നിങ്ങൾ തന്നെ വിഴുങ്ങിയാൽ മതി. ഈ മഴയും വെള്ളപ്പൊക്കവും എല്ലാം താണ്ടി തന്നെയാണ് ഏതാണ്ട് 2 പതിറ്റാണ്ടോളം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അങ്ങനെ തന്നെ നിന്നത്, അതേപോലെ തന്നെ AC റോഡും പാലക്കാട് റോഡും. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നതല്ല കുഴപ്പം, റോഡിന് നിലവാരമില്ലാത്തതാണ് കുഴപ്പം. റോഡ് പണിയുന്നവരും രാഷ്ട്രീയക്കാരും എഞ്ചിനീയർമാരും ഇടനിലക്കാരും എല്ലാം കൂടെ ചേർന്ന് ജനങ്ങളെ വലിപ്പിച്ചതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ടല്ല, മഴ പെയ്യുന്നത് കൊണ്ടാണ് എന്ന ക്യാപ്സൂൾ നിങ്ങൾ തന്നെ വിഴുങ്ങിയാൽ മതി. തൊഴിൽ തേടി ഉദ്യോഗാർത്ഥികൾ എന്ന മറ്റൊരു ന്യൂസും കൂടെ അവർ ഇതിനൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. മരുന്നുക്ഷാമം രൂക്ഷം, കാരുണ്യയിലുമില്ല. കാരുണ്യ എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ നമുക്കറിയാവുന്ന പോലെ തന്നെ വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ വില കുറച്ചാണ് അവിടുന്ന് കിട്ടുന്നത്.
അവിടെ പക്ഷേ മരുന്ന് തന്നെ കിട്ടാനില്ല. ഇപ്പോഴും പലർക്കും അറിയില്ല ജൻ ഔഷധി എന്ന് പറഞ്ഞ ഒരു വളരെ വില കുറച്ച രീതിയിൽ മരുന്ന് കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമുണ്ടെന്നും പല ഡോക്ടർമാരും അങ്ങോട്ടേക്കുള്ള അവിടുത്തെ മരുന്നുകൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്തുകൊണ്ടാണ് എന്നറിയില്ല. അവർക്ക് ചിലപ്പം കമ്മീഷൻ കിട്ടുന്ന കമ്പനിയുടെ മരുന്ന് കഴിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. പക്ഷേ ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം, കമ്പനിയൊക്കെ പലതായിരിക്കാം, പക്ഷേ അതിനകത്ത് ഉള്ളടക്കം അഥവാ അതിലെ മരുന്നിലെ രാസവസ്തുക്കളൊക്കെ ഒന്ന് തന്നെയായിരിക്കാം, ഗുണനിലവാരമൊക്കെ ഒന്ന് തന്നെയായിരിക്കാം, പക്ഷേ ഡോക്ടർമാർക്ക് കമ്മീഷനാണല്ലോ മുഖ്യം. അങ്ങനെ ഒരു പക്ഷേ പലർക്കും അറിയാൻ മേലാത്ത, അറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പോകാൻ താല്പര്യമില്ലാത്ത സ്ഥലമായിരിക്കണം ജൻ ഔഷധി. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ജൻ ഔഷധി ചെന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാൾ എട്ടിലൊന്ന് വിലയേ അവിടെ ഉള്ളൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിവതും അത്തരം സ്ഥലങ്ങളിൽ പോയി മരുന്ന് മേടിക്കാൻ ശ്രമിക്കണം. അങ്ങനെ കുറേ നാളിന് ശേഷം ഈ മംഗളം എന്ന പത്രം അത്രമേൽ വലിയ സർക്കുലേഷനുള്ള ഒരു പത്രമൊന്നുമല്ല, മനോരമയും മാതൃഭൂമിയൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അവർക്കൊന്നും തോന്നാത്തൊരു കാര്യം ഈ പത്രത്തിന് തോന്നി, ഇതുപോലെ കുറേ വിവാദങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നും ജനോപകാരപ്രദമായിട്ടുള്ള യാതൊരു ഭരണവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള സത്യം അവർക്കെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയല്ലോ എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട്, പക്ഷേ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഈ പേപ്പർ വായന, പത്രം ഈ പേപ്പറിൽ വായിക്കുന്ന ഒരു സമൂഹം തന്നെ ഇവിടെയുണ്ട്. അപ്പം അവരെ ആ സമയാസമയങ്ങളിൽ സത്യസന്ധമായ രീതിയിൽ വാർത്തകൾ അറിയിക്കുക എന്നത് അത്തരം മാധ്യമങ്ങളുടെ ഒരു കടമയും ഉത്തരവാദിത്വവും കർത്തവ്യമൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ കാലത്ത് പലരും അതിന് മുതിരുന്നില്ല, അത് ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.